ഹായ്, മേ റിജു ശങ്കർ. കഴിഞ്ഞ 30 വർഷത്തോളമായി എൻട്രൻസ് അധ്യാപന രംഗത്ത് കെമിസ്ട്രി അധ്യാപകനായി നിരവധി മക്കളെ പഠിപ്പിച്ചൊരുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈലം ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഈ കഴിഞ്ഞ 30 വർഷത്തെ കാലയളവിനുള്ളിൽ നിരവധി മക്കളെ ഉന്നത റാങ്കോടുകൂടെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പഠിപ്പിച്ചയക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം എന്ന് പറയുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് അതിൽ ചേർന്ന് വരുന്നത്. ഒന്ന്, കഠിന പ്രയത്നം, കുട്ടികളുടെയും കുട്ടികളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെയും കഠിന പ്രയത്നം. രണ്ട്, ദൈവാനുഗ്രഹം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നതിൻ്റെ ഫലമായിട്ട് നിരവധി മക്കളെ നമ്മൾക്ക് നാഷണലി ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചൊരുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നമ്മൾ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ദെൻ IITs, ICER, IIIT, IIST, ഇത്തരം മുൻനിര ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെയാണ് ഇത്. ഇതുകൂടാതെ വിദേശത്തുള്ള നമ്മളുടെ MIT, സ്റ്റാൻഫോർഡ്, CIT, കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുതലായിട്ടുള്ള സർവകലാശാലകളിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചയക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ നമ്മൾ ഈ ഒരു സ്പെക്ട്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ നമ്മളുടെ മക്കളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും, നീറ്റ് ആണെങ്കിലും, JEE ആണെങ്കിലും, നമ്മളുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് എക്സാമിനേഷൻസ് നോക്കുകയാണെങ്കിലും ശരി, വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് അവരുടെ സ്കോറ് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ JEE അഡ്വാൻസ്ഡിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മൾ പ്രതിപാദിക്കുന്നത്. JEE അഡ്വാൻസ്ഡിനെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് രീതിയിലാണ് കെമിസ്ട്രി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റോൾ അവിടെ വഹിക്കുന്നത്. ഒന്ന്, അത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് സ്കോറിലേക്ക് നയിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്നതിലുപരി ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാക്കി രണ്ട് സബ്ജക്റ്റുകൾ, ഫിസിക്സിനും മാത്സിനും, ആ ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിനുള്ളിൽ, 3 hours ടൈമിനുള്ളിൽ കൂടുതൽ ടൈം ആവശ്യമായിട്ടുള്ള, കാരണം കൂടുതൽ മാത്തമെറ്റിക്കൽ അപ്രോച്ച് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഫിസിക്സും മാത്സും. അപ്പോൾ കൂടുതൽ കാൽക്കുലേഷൻസ് ഉണ്ട്, കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് സബ്ജക്റ്റുകൾ കൂടുതൽ സമയം, കുട്ടികൾ ഈ 3 മണിക്കൂറിൽ കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന സബ്ജക്റ്റുകളാണ്. കാരണം അത് കൺക്ലൂഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് ദാറ്റ് മച്ച് ടൈം. അപ്പോൾ അതിന് അവൈലബിൾ, അതായത് അതിന് വേണ്ട സമയം അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഒരു റോൾ കൂടെ കെമിസ്ട്രി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വഹിക്കുന്നുണ്ട്. നമുക്ക് ഫിസിക്സും മാത്സും കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ 1/4 സമയം കൊണ്ട് കെമിസ്ട്രി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ യെസ് നമുക്കൊരു 30-40 മിനിറ്റ്സിൽ പേപ്പർ 1 ഇനി അനദർ 30-40 മിനിറ്റ്സിൽ പേപ്പർ 2 JEE അഡ്വാൻസ്ഡ് കെമിസ്ട്രി കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും സ്കോറ് വളരെ ഹൈ ആയിട്ടൊരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും. ഇതിൽ ഇതാണ് രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, സബ്ജക്റ്റ് വൈസ്, 3 സബ്ജക്റ്റും പോലെ തന്നെയുള്ള സബ്ജക്റ്റ് വൈസ് ഇമ്പോർട്ടൻസ്, അത് മാക്സിമം സ്കോറിലേക്ക് കൊണ്ടുവരിക. അതേസമയം തന്നെ ആ സ്കോറ് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ബാക്കി രണ്ട് സബ്ജക്റ്റിനെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കെമിസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുക. ആ ഇമോഷണൽ സപ്പോർട്ട് ബാക്കി രണ്ട് സബ്ജക്റ്റിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ടൈമിൽ നമ്മൾ കെമിസ്ട്രി കൺക്ലൂഡ് ചെയ്യണം. ആ മിനിമം ടൈമിൽ കെമിസ്ട്രി കൺക്ലൂഡ് ചെയ്യുന്നിടത്താണ് നമ്മളെ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി ഇരിക്കുന്നത്. പൊതുവേ എല്ലാവരും നോക്കുക, കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റോട്ടൽ ലേണിംഗ് ആണ്, കുറേ ബൈഹാർട്ട് പഠിക്കണം, അങ്ങനെയുള്ളൊരു സ്റ്റഡി മെത്തേഡ്സിൽ എവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവുക. അത് ആ മെത്തേഡ് മാറ്റി വെച്ചും കൊണ്ട് എസ്പെഷ്യലി അഡ്വാൻസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ മെത്തേഡ്, അനദർ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അതിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ അപ്രോച്ച് ആയിരിക്കണം. കോൺസെപ്ച്വൽ ലേണിംഗ്
ത്രൂ മാത്തമെറ്റിക്കൽ അപ്രോച്ച്. അതാണ് സ്ട്രാറ്റജിക്കൽ ലേണിംഗ് മെത്തേഡ്. ആ സ്ട്രാറ്റജിക്കൽ ലേണിംഗ് മെത്തേഡ് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്രമേ മിനിമം ടൈമിനുള്ളിൽ മാക്സിമം സ്കോറിലേക്ക് ഈ കെമിസ്ട്രി സബ്ജക്റ്റിനെ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജെഇ അഡ്വാൻസ്ഡിൽ നിങ്ങളുടെ സ്കോറ് ഒരു 180 മുകളിലേക്ക്, 50% മുകളിലേക്ക് സ്കോറ് വന്ന് ഒരു വിത്തിൻ 3000 നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്കിനുള്ളിൽ വരാൻ പറ്റുകയുള്ളൂ. അതിൽ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കൽ ലേണിംഗ് മെത്തേഡാണ്. ആ സ്ട്രാറ്റജിക്കൽ ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എവോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ആ ക്ലാസ്സിൽ എവോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിന് അതൊരു പർട്ടിക്കുലർ മെത്തേഡിലാണ് അത് പോവുക. ആ മെത്തേഡിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മെത്തേഡിലൂടെ ആ ചാപ്റ്റർ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അത് ജെഇ അഡ്വാൻസ്ഡ് അല്ല, ഏതിന് അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യു ക്യാൻ കൺക്ലൂഡ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ സ്ട്രാറ്റജിക് ലേണിംഗ് മെത്തേഡ് എവിടുന്നാ കിട്ടുക? ക്ലാസ്സിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. ആ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ കിട്ടും? ഓരോ ചാപ്റ്ററിന് ആ മാത്തമെറ്റിക്കൽ അപ്രോച്ചിൽ വേണം നമ്മൾ ആ മെത്തേഡ് എവോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് നമ്മളുടെ കെമിസ്ട്രി ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ചാപ്റ്റേഴ്സ് മൊത്തം നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ആ മേഖലയിൽ മാറ്റപ്പെടും. ഇതാണ് ഇതിൻ്റെ ഈ മെത്തേഡിൻ്റെയും ഈ ക്ലാസ്സുകളുടെയും സവിശേഷത. ഈ ക്ലാസ്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ Super 30 batch എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബാച്ച്, ജെഇ അഡ്വാൻസ്ഡ് എക്സ്ക്ലൂസീവ് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്ക്ലൂസീവ് ഓഫ്ലൈൻ ബാച്ചാണ്. ആ ഓഫ്ലൈൻ എക്സ്ക്ലൂസീവ് ജെഇ അഡ്വാൻസ്ഡ് ഓഫ്ലൈൻ ബാച്ച് Super 30 നമ്മൾ കെമിസ്ട്രി, ഞാനും എൻ്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് അതിനകത്ത് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്സ് നിങ്ങൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത്രയും ഓത്തൻറ്റിക് ആയിട്ടുള്ള ഗീത പ്രസാദ് സാറാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഒപ്പം മാത്തമെറ്റിക്സിന്, മാത്തമെറ്റിക്സിൽ തന്നെ ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻസിൽ, ലീഡിംഗ് ബ്രെയിൻസിൽ ഒരാളായിട്ടുള്ള ശ്രീ ഇക്ബാൽ സാറാണ് ആ ക്ലാസ്സുകൾ മാത്തമെറ്റിക്സിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ Super 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിക്കൽ ലേണിംഗ് മെത്തേഡിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റാങ്കിലേക്ക് നിങ്ങൾ ഒരുക്കിയെടുത്ത് IIT, IIIT, IIST, ഈവൻ IISC ഇതേമാതിരിയുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കുന്നതിന്, നിങ്ങളെ പഠിപ്പിച്ചൊരുക്കുന്നതിനുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ബാച്ചാണ് Super 30. അപ്പോൾ Super 30 നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ കഴിഞ്ഞ JEE മെയിൻ പേഴ്സൻ്റൈൽ 95 അതിന് മുകളിലുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തുള്ള അഡ്മിഷൻസ് കിട്ടും. അഡ്മിഷൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ആ കോഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആയിരിക്കുകയും ചെയ്യും. കോഴ്സ് ഫീയും ഹോസ്റ്റൽ ഫീ അടക്കം എല്ലാം എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് ലേണിംഗ് മെത്തേഡ് ലൈക്ക് എ സിംഫണി. അതാണ് ആ ബാച്ചിൻ്റെ പ്രത്യേകത. അത്രയും കോൺസെപ്റ്റൽ ലേണിങ്ങും കോൺസെപ്റ്റലി പവർഫുൾ ആയിട്ടുള്ള ഓത്തൻറ്റിക് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളെ, ആ ക്ലാസ്സുകൾ ആ ബാച്ച് വഴി നിങ്ങളെ ജെഇ അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത് നമുക്കും ഒരു സീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പം പ്രത്യേകം ഓർമ്മിക്കുക, Super 30 നമ്മളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ലേണിംഗ് മെത്തേഡ്സ്, കുട്ടികളെല്ലാം ബേസിക്കലി നല്ല മിടുക്കന്മാരാണ്, അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും നല്ല മിടുക്കന്മാരാണ്. പക്ഷേ ആ മിടുക്കിന് പ്രൊപ്പോർഷണലായിട്ടുള്ള സ്കോറിംഗ് വരുന്നുണ്ടോ അല്ലെങ്കിൽ റാങ്കിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ആണ് അവിടെ ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. അത് കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ആ സ്കോറിംഗ് വരാത്തതിന് കുറേ ഫാക്ടേഴ്സ് അവിടെയുണ്ട്. ആ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് കണ്ടെത്തി ഓരോ സമയത്തും നമ്മളത് എലിമിനേറ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ നോ ടൈം, വിത്തിൻ എ ഷോർട്ട് ടൈം നമുക്ക് നിങ്ങളുടെ സ്കോറിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് അഡ്മിഷൻസ് വാങ്ങിയെടുക്കാനും പറ്റും. അങ്ങനെ എത്രയോ എക്സാമ്പിളുകളുണ്ട് നമ്മളുടെ മുന്നിൽ, എത്രയോ എക്സാമ്പിളുകൾ. ഇത്തരം ചില മക്കളുടെ മനസ്സിലൊരു സംശയം വരും, ഒരു വർഷം കൊണ്ട് ഇനിയിപ്പോൾ അഡ്വാൻസ് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരു വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് അഡ്വാൻസ് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മക്കൾ നല്ല മിടുക്കന്മാരാണ്. കുറച്ച് മടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ മെനക്കെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രത്തോളം ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് കേരളത്തിലെ കുട്ടികൾ. അവർക്ക് കൃത്യമായിട്ടുള്ള നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ നല്ല മെൻറ്ററിങ് സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ആ സ്കോറിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ടീമാണ് സൈലൻറ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുട്ടികളെ
ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് കോൺസെപ്റ്റലി സ്ട്രോങ് ആക്കി ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുത്തും കൊണ്ട് ഏറ്റവും നല്ല റാങ്കിലേക്ക് അവരെ എവോൾവ് ചെയ്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ സൈലം ഗ്രൂപ്പ്. സൈലം ഗ്രൂപ്പിൻ്റെ സൂപ്പർ 30 എക്സ്ക്ലൂസീവ് ബാച്ചുകൾ അടുത്ത ദിവസങ്ങൾ തന്നെ അതിനകത്ത് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അതിനകത്തേക്ക് സ്വാഗതം. ഓക്കെ മക്കളെ, താങ്ക് യു.